ഹായ് നമസ്കാരം, ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഇന്ന് അവധിയാണ്, ഈ വലിയ പെരുന്നാളിൻ്റെ അവധിയായിട്ട് ഇന്ന് ഞങ്ങൾ മൊബൈൽ വരെ ഒന്ന് പോവുകയാണ്. നിങ്ങളും ഞങ്ങളുടെ കൂടെ വന്നാൽ ഈ ഇത് ഇത് കാണണം, സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇതെല്ലാം നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, ഞങ്ങൾ പോവാൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ വാ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വന്നത് ഷാർജ റോളയിലേക്കാണ്. റോളയിൽ ഗോൾഡ് സെൻറ്ററിനടുത്തകത്താണ്, ബജാറിലല്ല, ഗോൾഡ് സെൻറ്റർ നിയർ ഫാഷൻ മച്ചി മാർക്കറ്റ്, മീൻ മാർക്കറ്റിൻ്റെ അടുത്തിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഇവിടെ ഒരു പാർക്കുണ്ട്. നേരത്തെ പണ്ടത്തെ ഒരു ഫേമസ് പാർക്കായിരുന്നു ഈ കാണുന്നത്. ഇപ്പോൾ ഡെവലപ്പായി, ഒക്കെ പാർക്കിങ്ങിലൊക്കെ ആൾക്കാർ വരവ് കുറവായി. എന്നാലും എല്ലാവരും വന്നിരിക്കുന്ന സ്ഥലമാണ് ആ കാണുന്ന പാർക്ക്, നേരെ കാണുന്ന പാർക്കാണ് പുറത്ത്. പിന്നെ ആ പോകുന്ന വണ്ടികളെല്ലാം ദുബായിക്ക് പോകുന്ന വണ്ടികളാണ്. ഇപ്പം അങ്ങനെ ഞങ്ങൾ വന്ന് ലണ്ടൻ സൂക്ക് വരെ എത്തി. ഈ കാണുന്നതാണ് അറിയപ്പെടുന്ന ലണ്ടൻ സൂക്ക്. ആ ലണ്ടൻ സൂക്കിൻ്റെ വിശേഷങ്ങൾ ഞാനിപ്പോൾ കാണിക്കാം. ഇപ്പോൾ പണ്ടത്തെ ഞങ്ങളൊക്കെ വരുന്ന കാലത്ത് ഇവിടുത്തെ സ്വർണ്ണക്കടകൾ മൊത്തം ഈ കാണുന്ന ബിൽഡിങ്ങിലായിരുന്നു. അന്ന് വന്നാൽ നല്ല ഭംഗിയാണ്, എല്ലാ കടകളും എല്ലാ സ്വർണ്ണക്കടകളും ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ വ്യതിയാനം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഇവിടെ വേറെ കടകളൊക്കെ വന്ന്, ഞങ്ങളിവിടെ വരാറില്ല അങ്ങനെ. ഇപ്പം നേരത്തെയൊക്കെ ഞങ്ങളുടെ ഒരു ടൈം പാസ്സുള്ള സ്ഥലമായിരുന്നു ഈ കാണുന്ന ഇവിടെ. അപ്പം അത് കടലുണ്ട്, കടലിൻ്റെ സൈഡിലാണ് ഈ കാണുന്ന എല്ലാം ഉള്ളത്, ഈ ലണ്ടൻ സൂക്ക് എന്ന് പറയുന്നത്. ഞാൻ അങ്ങോട്ട് പോയി അകത്തോട്ട് പോയിട്ട് ഞാൻ നിങ്ങളെ ആ ഏരിയ മൊത്തം കാണിക്കുന്നതായിരിക്കും. അഥവാ ഇന്ന് അവധിയാണോന്നും എനിക്കറിയില്ല. ഇന്ന് 3-5 ദിവസം കൊണ്ട് ഇവിടെല്ലാം കടകളൊക്കെ ഏകദേശം എല്ലാം അടവാണ്, കുറച്ച് കടകളൊക്കെ തിരക്കുന്നുള്ളൂ. ഇന്നുകൂടെ അവധിയാണ്, നാളെ തൊട്ടാണ് എല്ലാം വർക്ക് കണ്ടീഷൻ ആവത്തുള്ളൂ. എല്ലാവരും ഇന്ന് കറങ്ങാനൊക്കെ പോയി തിരിച്ചു വരുന്ന ഒരു സീനാണ്. ഭയങ്കര ട്രാഫിക്കാണ് ഇപ്പം, റോഡും റോഡൊക്കെ എല്ലാം റോഡ് ബ്ലോക്കായി. എല്ലാവരും ഇവിടെ ഇപ്പം അങ്ങനെ കൂടുതൽ കറങ്ങാൻ പറ്റില്ലല്ലോ, അബുദാബിയിലും ഒന്നും കറങ്ങാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ അബുദാബിക്ക് പോകണമെങ്കിൽ RT-PCR ചെയ്ത റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അബുദാബിയിലോട്ട് കടക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾക്കായാലും അവർക്കായാലും ഇങ്ങോട്ട് വരുന്നതിന് അങ്ങനെ ഒരു നിബന്ധനയുണ്ട്, നിയമമുണ്ട്. ഈ പോകുന്നതാണ് ഇവിടുത്തെ ഷാർജ മുനിസിപ്പാലിറ്റി ബസ്. അങ്ങനെ ഞാൻ പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ലെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല. കോവിഡിൻ്റെ സിറ്റുവേഷൻ കാരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതിൻ്റെ പേരിൽ ഞാൻ പെർമിഷനൊക്കെ മേടിച്ച് അങ്ങനെ ഞാൻ അകത്തോട്ട് കയറുകയാണ്. എല്ലാ കടകളും നിന്ന് ഓപ്പണല്ല, കാര്യം വർക്കിൻ്റെ അല്ലല്ലോ. ആൾക്കാർ പോയിരിക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് ലൈൻ നമ്മുടെ ജോയിയാലുക്കാസാണ്. ഒരറ്റം വരെ വരാനായിട്ട് ഏകദേശം 10 മിനിറ്റോളം എടുത്തു, 10 മിനിറ്റല്ല 15 മിനിറ്റോളം എടുത്തു. ഞാനെല്ലാം കാണിക്കാൻ പറ്റിയില്ല, കാരണം പിന്നെ നിങ്ങൾ തന്നെ ബോറടിക്കുമല്ലോ. ഒരു ഭാഗത്ത് വന്ന് ഇനി എന്തിൽ വന്നു, ഇടയ്ക്കൊക്കെ നിങ്ങളെ കാണിച്ചിട്ടില്ല, കുറച്ചേ കാണിച്ചുള്ളൂ. നിങ്ങൾ ബോറടിക്കണ്ടെല്ലാം അവിടെ കണ്ടത്.
അതിൻ്റെ പേരിൽ കുറേയൊക്കെ ജസ്റ്റ് ഇങ്ങനെയാണ് ആയിരുന്നു, ഇങ്ങനെയാണ് ഇവിടുത്തെ കടകളും കാര്യങ്ങളും എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് വേണ്ടി മാത്രമാണ്. ഇവിടെ മാസ്ക് ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്.